സ്വത്താണ് നീ നമുക്ക്. പാവാട വേണം, പാവാട വേണം, പാവാട വേണം, നിലാട വേണം. ഇതെങ്ങനെ ഉടുപ്പിക്കുന്നത്? അല്ല, ഹാഫ് സാരി അല്ല, ഇത് മറ്റേ സാരി പോലെ ആക്കണം. അതിനെ അങ്ങനെ ഉടുക്കുന്നത്? ഹാഫ് സാരി ഉടുക്കാനാണ് ഒരാത്തെ കുത്തിയ പോലെ. ഇത് പുളുകാരിയാണ്, ഇത് ഫംഗ്ഷന് പോകാനുള്ള സാരിയാണ്. വയറെ കൊടുക്കാനെ, തോളെ കേറാനെ, അങ്ങോട്ട് കേറി നിക്കാനെ, എന്നിട്ട് മറിയാനെ, ആ മറിയാനെ. ഒരു പൂ കൂടെ വേണം. പറഞ്ഞോണ്ട് വെച്ചു, കൂടെ ഇരിക്കട്ടെ. നീ വേണം പൂക്കള്? വേണം, മതി, അത്ര മതിയല്ലേ. ഓണം, ഓണപ്പൂ ആയില്ലേ? ചെത്തിപ്പൂ എടുത്തായിരുന്നു മുട്ട, ചെത്തിപ്പൂ എടുത്തോ. ഇത് എന്താ ചെത്തിപ്പൂ? എന്താ ചെയ്യുന്നത്? വീട്ടിൽ കരയുവാ. ആ എന്തിനാ കരയുന്നെന്ന് ചോദിച്ചു നോക്കിയേ. കപ്പളം, കപ്പളം, ഈ പറമ്പ് മുഴുവൻ കപ്പളവാ. എല്ലാ കപ്പളത്തിലും വേറൊരെണ്ണം കഴിച്ചു കിടക്കുന്നു. ഇത് എന്നതാ പറഞ്ഞേ? ഇത് നിങ്ങൾ വെച്ചതാ കഴിച്ചു കണ്ടോ? എന്നാന്ന് പറയാ. എന്താ ഇത്? എന്താ പറയാത്തില്ല? ഇത് കഴിച്ചു നോക്കിയേ. വീണില്ല, അമ്മ ഒരു ഫോട്ടോ എടുക്കട്ടെ. കൊച്ചുമ്പ ഒരെണ്ണം പറിക്കേ, പഴുത്തത് പറിക്കേ. ആണ്ട്, ആണ്ട്, ഇലയോടെ പറിച്ചു അതിന്. കുഞ്ഞാന്റെ ചേച്ചിക്ക് കൊടുക്കൊരെണ്ണം. എങ്ങനെയുണ്ട് ടേസ്റ്റ്? കുടിച്ചു കുഞ്ഞാറ്റ ചേച്ചിക്ക് കൊടുത്തേ. കൊച്ചങ്കത്തിനും കൊടുത്തേ പഴുത്തത്. അതും പഴുത്തത് തന്നെ, അത് ഇച്ചിരി കൂടെ പഴുത്താന്നേ ഉള്ളൂ. ചോര ചോറ ചോര. ഇതന്നെ അതന്നെയായിരിക്കും. നമ്മള് ഫ്രൂട്ട്സ് മാത്രം, അത് അടിപൊളി ഫ്രൂട്ട്സ് ആണെന്ന് പറഞ്ഞ അവിടെ നിന്ന് നേഴ്സറിന്ന് മേടിച്ചോണ്ട് വെച്ചതാ. സ്റ്റാർ ഫ്രൂട്ടാ. അതായിരിക്കും. പുളിയാണോ?
കുൽസുവിന്റെ കൈസ് നോക്ക്, കുൽസുവിന്റെ അത് ആ മുലക്കത് ആണോ? എനിക്കാ തങ്ക എന്റെ അടുത്ത് ആയിട്ടില്ലേ, ഞാൻ എനിക്കാ ഏതൊക്കെയോ നല്ല സാധനങ്ങളൊക്കെ അവന്റെ കയ്യിലുള്ള നല്ല നല്ല ഫ്രൂട്ട് ആയിരുന്നു. ഇനി വെക്കേണ്ടത് ഇതാണ്, കൊടംപുളിയും ചെറുനാരകവും പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടും പിന്നെ വേറൊരു സാധനമുണ്ട്, അത് അതിന്റെ പേരും പറഞ്ഞു. കല്യാണ സൗഗന്ധികം ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ എല്ലാരേ. കല്യാണ സൗഗന്ധികം അല്ല, കല്യാണ സൗഗന്ധികം പിടിച്ചു. ഇത് നമ്മളെവിടെ നിന്നായിരുന്നു? അട്ടപ്പാടി നിന്നല്ലേ കൊണ്ടുവച്ചേ? ആന ഇതിന്റെ മേളിൽ കൂടെ നടക്കുമ്പോഴത്തേക്ക് ഞാൻ അടിയിൽ പറിച്ചെടുക്കുവായിരുന്നു. അഗളി അഗളി അല്ല നദിയുടെ പേര്? ശിർവാണി. ശിർവാണി നദിയുടെ തീരത്തുനിന്ന്. ഇനി ഇവിടെ വേറെയും ചെടികളുണ്ട്. മനോരഞ്ജിതം, മനോരഞ്ജിതം ഇത് പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും. നന്ദ്യാർവട്ടം മനോരഞ്ജിതം കാണിച്ചു തരാം. വാ മമ്മി കാണിച്ചു കൊടുത്ത മനോരഞ്ജിതം. ഇതാണ് മനോരഞ്ജിതം. അതെയല്ലേ, ദേ കൊല കൊലയായിട്ട് ഇതിന്റെ കായ അങ്ങ് വിരിഞ്ഞിട്ട് പൂവാവും. ഇതാണ് പെർഫ്യൂം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അത്തർ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഈ കായാണ്, ഈ പൂവാണ്. ആദ്യം മനോരഞ്ജിതം, അത് കഴിഞ്ഞ് പിന്നെ മുല്ലപ്പൂ. രണ്ടോ ഇതിന്റെ കളർ ഉണ്ടോ? ഇങ്ങനെ ഈ കളറായിട്ട് പിന്നെ നല്ല മഞ്ഞ കളറായിട്ട് പിന്നെ ഇത് വിരിയും പൂവായിട്ട്. പിന്നെ മനോരഞ്ജിതം. പിന്നെ ഇവിടെ എന്തായിരുന്നു? പാരിജാതം. പാരിജാതം പവിഴമല്ലി അല്ലേ? തമിഴിലാണ് പവിഴമല്ലി എന്ന് പറയുന്നത്. ഒറിജിനൽ പാരിജാതം ഏതാ? ചെമ്പകം. ചെമ്പകം ഏത്? ഈ പാട്ട് പാടുന്ന തിപ്പാദമല്ല തൃപ്പാദം. പഴമല്ല തൃപ്പാദം. പാട്ട് പാടാനോ? ഓക്കെ, അപ്പൊ വർഷ വന്നിരിക്കുകയാണ്. ഏയ് കയ്യിലെന്താ? ഇവിടെ ഇവിടെ അല്ല, കയ്യിൽ തങ്കത്തിന്റെ കയ്യിലിരുന്നു വെച്ചാലേ. അമ്മച്ചിമാരുടെ ഒരു കുണുക്കൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? എല്ലാരും ചോദിക്കുന്നുണ്ട് വർഷ എവിടെ എന്നൊക്കെ. ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഇനി മാർച്ചിൽ ക്ലാസ് കഴിയും വർഷയുടെ അല്ലേ? അത് കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞ് പ്ലസ് ടു പഠിക്കുമ്പോഴല്ലേ ഞങ്ങൾ ഇവിടെ ആദ്യം വരുന്നത്. പ്ലസ് ടുവിന്റെ എക്സാം സമയത്ത്, ലാസ്റ്റ് എക്സാം സമയത്ത്. അപ്പൊ 3 വർഷം അല്ലേ? പെട്ടത് പോയല്ലേ? 3 വർഷം ചടപടയെന്ന് പോയി. എന്താ ആയിരിക്കും തലേറിയ ഇങ്ങനെ 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 ഇങ്ങനെ